ലോക്ഡൌണിനിടെ സംസ്ഥാനത്ത് ഇന്ന് ഒരു ദിവസത്തേക്ക് പ്രഖ്യാപിച്ച ഇളവ് ആഘോഷമാക്കി ജനം. പൊതുജനം കൂട്ടത്തോടെ നഗരത്തിലിറങ്ങിയത് പലയിടത്തും വൻ ഗതാഗത കുരുക്ക് സൃഷ്ടിച്ചു. ആറ്റിങ്ങലിലെ റോഡുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വൻ തിരക്കാണ് ഇന്ന് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. ആഭരണം, സ്റ്റേഷനറി, കണ്ണട, ചെരുപ്പ്, വസ്ത്രങ്ങൾ എന്നിവ വിൽക്കുന്ന കടകൾക്ക് ഇന്ന് തുറന്നു പ്രവർത്തിക്കാം. പലയിടത്തും ഇത്തരം കടകൾക്കു മുന്നിൽ സാമൂഹ്യ അകലം പാലിച്ചുള്ള ക്യൂ ദൃശ്യമായിരുന്നു. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് കടകൾക്ക് തുറന്നു പ്രവർത്തിക്കാൻ അനുമതി. നാളെയും മറ്റന്നാളും ട്രിപ്പിൾ ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങളാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കുക. ഇതിനു മുന്നോടിയായി ലഭിച്ച ഇളവാണ് ആളുകൾ ആഘോഷമാക്കുന്നത്. ആറ്റിങ്ങലിൽ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടും റോഡ് പൂർണ്ണമായും തുറന്നുകൊടുക്കാത്തത് ജനങ്ങളിൽ അതൃപ്തിയുണ്ടാക്കി. കച്ചേരിനട മുതൽ 4 മുക്ക് വരെയുള്ള ഭാഗം കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് മാത്രമായാണ് ഇന്നും തുറന്നുകൊടുത്തത്. എന്നിട്ട് പോലും ഗതാഗത കുരുക്കുണ്ടായി. ഇടറോഡുകൾ ഉൾപ്പെടെ എല്ലായിടത്തും വാഹനങ്ങളുടെയും ആളുകളുടെയും വൻതിരക്ക് അനുഭവപ്പെട്ടു. ഏറെ തിരക്കേറിയ ആറ്റിങ്ങൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സ്വകാര്യ വാഹനങ്ങളടക്കം പാർക്ക് ചെയ്യുന്നിടമായി മാറിയിരിക്കുന്നു. പൊതുഗതാഗതമില്ലെങ്കിലും സ്വകാര്യ വാഹനങ്ങളുടെ അതിപ്രസരം റോഡുകൾ കീഴടക്കി. അതേസമയം നാളെയും മറ്റന്നാളും അവശ്യ സേവനങ്ങൾക്ക് മാത്രമാകും പ്രവർത്തനാനുമതി. പഴം, പച്ചക്കറികൾ, മത്സ്യമാംസം എന്നിവ വിൽക്കുന്ന കടകൾക്ക് മാത്രം പ്രവർത്തിക്കാം. ഹോട്ടലുകളിൽ നിന്നും നാളെയും മറ്റന്നാളും ഹോം ഡെലിവറിക്ക് മാത്രമാകും അനുമതി. ഈ ലോക്ഡൌൺ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇളവ് നൽകിയ ദിനമായിരുന്നു ഇന്നത്തെ ദിവസം, വെള്ളിയാഴ്ച. അതിലൂടെ നമ്മൾ കൊറോണയുടെ വ്യാപനം തടയുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഈ ഒരു ദിവസം ഇത്രയും ഇളവ് നൽകിയപ്പോൾ ജനങ്ങൾ അനവധി പേർ ഒരുമിച്ച് യാത്ര ചെയ്യുകയും കടകളിലേക്ക് ഇടിച്ചു കയറുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇത് നമുക്ക് പ്രതികൂലമായി ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഒപ്പം തന്നെ ആറ്റിങ്ങൽ പട്ടണത്തിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന നമ്മുടെ NH വികസനത്തിൽ ഈ ലോക്ക്ഡൌൺ കാലം കഴിയുമ്പോൾ സുഗമമായി യാത്ര ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ഇന്ന് ഗതാഗത കുരുക്ക് രാവിലെ മുതൽ 1 മണി വരെ അനുഭവപ്പെട്ടു. അതിനുശേഷവും ഒരു ദിശയിലൂടെ മാത്രം വാഹനം കടത്തിവിട്ടപ്പോൾ വീണ്ടും വൈകുന്നേരത്തേക്കും വളരെയധികം തിരക്കാണ് അനുഭവപ്പെട്ടത്. അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ 24 കോടി രൂപ ചെലവഴിച്ച് 24 മീറ്റർ വീതിയിൽ പാത നിർമ്മാണം ആരംഭിക്കാനിരുന്നപ്പോൾ സ്ഥലമെടുപ്പ് നടത്താൻ സാധിക്കാത്തത് കൊണ്ട് പിന്നീട് അത് 22 മീറ്ററായി കുറഞ്ഞു. അതിനുശേഷം 18 മീറ്ററായി കുറഞ്ഞു. അവസാന ഘട്ടം എത്തിയപ്പോൾ 16 മീറ്ററിലേക്ക് എത്തിയ അവസ്ഥയാണ് ഉണ്ടായത്. പക്ഷെ അതിൽ നിന്നും ഇന്ന് ഉണ്ടായ ഗതാഗത കുരുക്ക് പ്രധാനമായും നമ്മൾ റോഡ് 16 മീറ്റർ വീതിയിൽ എത്തിക്കാൻ നമുക്ക് 2 മീറ്ററെങ്കിലും എടുത്തുകൊണ്ട് സാധിച്ചെങ്കിലും പക്ഷെ അതിനുള്ള പ്രയോജനം, ഇത്രയും കോടി രൂപ മുടക്കിയതിന്റെ പ്രയോജനം ജനങ്ങൾക്കുണ്ടാകുന്നില്ല. ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ഇത്രയും 24 കോടി രൂപ ചെലവാക്കിയിട്ടും കഴിയാത്ത അവസ്ഥയാണെന്ന് ഇന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഈ നിർമ്മാണത്തിൽ വൈഡനിങ് പാത വീതി കൂട്ടി നിർമ്മിച്ചതിൽ ഒരു മീഡിയൻ, അതായത് റോഡിന്റെ നടുക്ക് 2 ദിശയെയും തമ്മിൽ തിരിച്ചുകൊണ്ടുള്ള മീഡിയൻ നിർമ്മിച്ചിരിക്കുന്നതിൽ വളരെയധികം അപാകതയുണ്ട്. കാരണം ആറ്റിങ്ങൽ 3 മുക്ക് വെഞ്ഞാറമൂട് ഐലം റോഡ് മാമം ഭാഗത്തു നിന്ന് വരുന്ന ജനങ്ങൾ രാവിലെ കച്ചേരി ജംഗ്ഷനിൽ സിവിൽ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടാകട്ടെ, പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടാകട്ടെ, അതുപോലെ തന്നെ കോടതിയുമായി ബന്ധപ്പെട്ടാകട്ടെ, മുഴുവൻ ജനങ്ങളും കച്ചേരി ജംഗ്ഷനിലെത്തി മാത്രമേ തിരിഞ്ഞു പോകാൻ സാധിക്കൂ. അതിലുപരി ആറ്റിങ്ങൽ നഗരസഭയിൽ ആവശ്യങ്ങൾക്കായി വരുന്നവർ ഒരു ചുറ്റി കച്ചേരി ജംഗ്ഷനിലെത്തി മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മാർക്കറ്റ് റോഡ് പടിഞ്ഞാറ് സൈഡിലുള്ള തോട്ടവാരം, കുന്നുവാരം, കൊല്ലംപുഴ ഈ സൈഡിൽ നിന്ന് വരുന്നവരെല്ലാവരും കച്ചേരി ജംഗ്ഷനിൽ വന്ന്
മിഷമുക്കിലെത്തി അവിടെ നിന്ന് യു ടേൺ എടുത്ത് തിരിഞ്ഞ് കച്ചേരി ജംഗ്ഷനിൽ മാത്രം വന്ന് മാത്രമേ തിരിഞ്ഞു പോകാൻ സാധിക്കൂ. ഇത് വലിയ ഗതാഗത കുരുക്കുണ്ടാക്കും, അതിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ കാലഘട്ടത്തിൽ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 24 കോടി രൂപ ചിലവാക്കി വീതി വർദ്ധിപ്പിച്ചത്. പക്ഷെ വീതി വർദ്ധിപ്പിച്ചതിന്റെ യാതൊരുവിധ പ്രയോജനവും ഈ ഇതുകൊണ്ട് ഉണ്ടാകുമെന്ന് യാതൊരു പ്രതീക്ഷയും ഇന്ന് ജനങ്ങൾക്കില്ല. അതിന് പ്രധാന കാരണം ഇന്നത്തെ ദിവസം ബസ്സുകൾ നിരത്തിൽ ഇറങ്ങാതിരുന്ന ഈ അവസ്ഥയിൽ പ്രൈവറ്റ് സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിൽ ഇറങ്ങിയത്. അപ്പോൾ ഇന്ന് ഈ അവസ്ഥ ഉണ്ടായെങ്കിൽ പ്രൈവറ്റ് ബസ്സുകൾ കൂടി ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ അവസ്ഥ ഇതിലും പരിതാപകരമാകും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇന്നുണ്ടായ ഈ ഗതാഗത കുരുക്ക് ഒരു പരിധിവരെ പോലീസിനെ നിയന്ത്രിക്കാമായിരുന്നു. പോലീസിന്റെ അനാസയും ഒരു ദിശയിൽ മാത്രം വാഹനം കടത്തിവിട്ട് പാലസ് റോഡ് വഴി തിരിച്ചുവിടുകയും ചെയ്തപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കുണ്ടായത്. പോലീസിന്റെ അനാസയും ഈ ഒരു ലോക്ക്ഡൌൺ സമയത്ത് അതും ഇന്ന് എല്ലാവിധ ഇളവുകളും നൽകി ജനങ്ങളെ റോഡിലേക്ക് ഇറക്കി കടകളിൽ പോകാൻ അവസരം കൊടുത്ത ഈ ദിവസം തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നും അനാസ ഉണ്ടായതാണ് കൂടുതൽ ഗതാഗത കുരുക്ക് സൃഷ്ടിച്ചതെന്നാണ് ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട്.